എന്നാ പിന്നില്ലേ അടാ ചായപ്പില് പോയിട്ട് പിന്നെ കടന്നോ. 7 ദിവസത്തേക്ക് പിന്നെ ഒന്നും അടുക്കളയിലോ അകത്തോ ഒന്നും വരാൻ പാടില്ല കേട്ടാ. അതുപോലെ തന്നെ പിന്നെ കറിവേപ്പില ഒന്നും പറിക്കറ്, പിന്നെ കിണറിന് വെള്ളം വലിക്കറ്, അങ്ങനെയെല്ലാം ചെയ്യണം. പിന്നെ ഈടുന്ന് അധികം പെരങ്ങാനും നിൽക്കണ്ട കേട്ടാ. അപ്പൊ അയ്യയും തലങ്ങാണി എല്ലാം അവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പുറത്ത് ചെയ്യണ്ട, അവിടെ തന്നെ കിടന്നോ. ഞാൻ ഒന്ന് വീട്ടിനെ വിളിച്ചു പറയട്ടെ, പേട് വാങ്ങാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ പിന്നെ എന്നാ ഈ പേട് വാങ്ങേണ്ടത്? തുണി വെച്ചാ പോരെ, അതല്ലല്ലേ നമ്മള് പണ്ടുകൊണ്ടേ എല്ലാരും ചെയ്യുന്നത്. നമ്മളെല്ലാം പണ്ടുകൊണ്ടേ നല്ല കോട്ടൺ തുണി നല്ല മടക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടാണ് നമ്മളെല്ലാം അങ്ങനെ കഴിഞ്ഞിനി. ഇപ്പെല്ലാം ഉണ്ട് പേട്, എന്തെല്ലാം അവസ്ഥ കേൾക്കുന്നു. അതിന്റെ സുഖമൊന്നും വേറെ എന്തെന്ന് വെച്ചാലും കിട്ടൂല. ഇതെല്ലാം പേടയെല്ലാം വെച്ചിട്ട് വയ്യ, ക്യാൻസർ വരെ വരും, അങ്ങനെയല്ലാന്ന് പറയുന്നത്. എന്തെങ്കിലും ആക്ക് പേടോ എന്താ എന്നാന്ന് വെച്ചാ ചെയ്. പിന്നെ 3 ദിവസത്തേക്ക് പിന്നെ ഓലപ്പുരം കിടക്കണ്ട, പായ് വെച്ചിട്ട് നിലത്ത് കിടന്നാ മതി. പിന്നെ ഒരു കാര്യം, കുളിച്ചിട്ടേ അടുക്കളയിൽ കയറാൻ പാടുള്ളൂ. കറിവേപ്പിലൊന്നും പറിക്കാൻ പാടില്ല. പിന്നെ വിളക്ക് കത്തിക്കുന്ന ആ ഭാഗത്തൊന്നും വരണ്ട. നീ എന്നാ വേ കടന്ന? നീ ഒന്നുമില്ല, നമുക്ക് പിരീഡ്സ് ആയിട്ട് കടന്നു. പിരീഡ്സ് ആയിട്ട് നീ എന്നാ ഈ കട്ടുമ്മല് വന്ന് കിടന്ന? നീ കട്ടുമ്മല്ലാണ്ട് പിന്നെ ഞാൻ ദിവസം പോയിട്ട് കിടക്കണ്ടേ? എനിക്ക് പായ് വെച്ചിട്ട് തായെങ്ങാനും കിടക്കറാ, പുതിയ ബെഡ്ഷീറ്റാന്ന് ഞാൻ പിരിച്ചിനി. അതെന്നാന്ന് ഞാൻ എഴുതുന്നതിന്റെ അമ്മ ജീവിക്കോളൂ. ഇതെല്ലാം ആയി കഴിഞ്ഞിട്ടാകുമ്പോള പേടല്ലോ, അപ്പാടു പിന്നെ വളപ്പില് കൊണ്ടുപോയിട്ട് കത്തിച്ചു കളഞ്ഞു കേട്ടാ. ഞാൻ പേടൊന്നും ഉപയോഗിക്കുന്നില്ല. തുണി തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഉള്ള പിള്ളേർക്കൊന്നും തുണീനെ പറ്റിയിട്ടുള്ള ആ ഒരു ഇത് ഒന്നും അറിയില്ല. അതിനാരാ തുണി ഉപയോഗിക്കുന്നത്? ഞാൻ കപ്പ വെക്കല്. കപ്പ? എന്ത് കപ്പ്? മെൻസ്ട്രൽ കപ്പ്. അതാവുമ്പോ ഒന്ന് വാങ്ങിയ 10 കൊല്ലം വരെ ഉപയോഗിക്കാം. ഇതുപോലെ കത്തിക്കണ്ടാവുന്ന ആവശ്യമൊന്നും വരില്ല, പൈസയും ലാഭിക്കാം. എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്! ആദ്യമെല്ലാം തുണിയാണ്, പിന്നെ പേടാണ്, ഇപ്പൊ കപ്പ് പോലും. ലോകയിൽ എന്നാണെന്നറിയില്ല.